വളരെ വ്യത്യസ്തമായ ഒരു കലാരൂപം എന്ന് തന്നെ പറയാം. നിങ്ങളെല്ലാവരും പാവകളി കണ്ടിട്ടുണ്ടായിരിക്കും, പാലക്കാട്ടുകാരൊക്കെ ആണെങ്കിൽ തോൽപ്പാവക്കൂത്ത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ കലാവിദ്യയുടെ പേര് നോക്ക് വിദ്യ പാവകളി എന്ന് തന്നെയാണ്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയൊക്കെ കഥ ചുണ്ടിനും മൂക്കിനും ഇടയിൽ ഒരു മുളന്തണ്ടിന്റെ മുകളിൽ ചരടുകൾ ഉപയോഗിച്ച് ചെറിയ പാവകളെ ചലിപ്പിക്കുന്ന, വളരെ ഏകാഗ്രതയോടുകൂടി ചെയ്യുന്ന മഹത്തായ ഒരു കലാരൂപമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ശിവനും പാർവതിയും കുറവനും കുറത്തിയുമായി അവതരിച്ച് വളരെ സന്തോഷകരമായി ശിവൻ പാർവതി ദേവിക്ക് മുന്നിൽ അവതരിപ്പിച്ച കല എന്നൊരു ഐതിഹ്യം കൂടി ഈ കലയ്ക്കുണ്ട്. ഈ കലാരൂപം അവതരിപ്പിക്കുന്നതിന് വേണ്ടി കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ വേദിയിലിരിക്കുന്ന നല്ലവരെ കലകൾക്കും ഈ സംഘാടകർക്കും ഒട്ടനവധി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എളിയ കലാകാരന്മാരെ രഞ്ജിനിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏകദന്തം മഹാകായം തത്വകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ കലാരൂപത്തെ കുറിച്ച് രണ്ട് വാക്ക്. ഓണത്തുള്ള അഥവാ നോക്കുവിദ്യ പാവകളി പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സദസ്സുകളിലും പ്രമുഖ നായർ തറവാറുകളിലും പ്രശസ്തമായ അമ്പലങ്ങളിലും അവതരിപ്പിച്ചു വന്നിരുന്ന ഒരു കലയാണ്. ഇതിൻ്റെ പേര് അന്ന് ഓണത്തുള്ളൽ. പിൽക്കാലങ്ങളിൽ ഓണനാളുകളിൽ നിന്ന് മാറി വിശേഷ ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രമുഖ കലയായിരിക്കും. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ നോക്കുവിദ്യാപാവകളി എന്ന കലാരൂപം ഇവിടെ വരുന്നത്. ഇനി ഈ കലയുടെ അവതരണ രീതിയാണ്, രണ്ടടി നീളമുള്ള കമുകിനി കമ്മിന്മേൽ ഉറപ്പിച്ചു നിർത്തിയ പാവകൾ കഥ പറയുകയാണ്. ആ പാവകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഏഴിലെ പാറത്തടിയിൽ നിന്നുമാണ്. വർഷങ്ങളോളം തപസ്യയായി സ്വീകരിച്ച് മനസ്സും ശരീരവും ഭഗവാൻ അർപ്പിച്ച് ഈ കലയിലേക്ക് ഇറങ്ങി വന്ന പ്രധാന കലാകാരി തൻ്റെ മേൽച്ചുണ്ടിൽ ബാലൻസ് ശൈലി നിർത്തി ഈ പാവകളെ കൊണ്ട് കഥ പറയുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ കലയുടെ പേര് നോക്കുവിദ്യാ പാവകളി എന്നായി മാറിയത്. അകമ്പടിയായി സംഗീതവും വാദ്യോപകരണവും മറ്റുള്ള പാവകളിൽ നിന്നും ഈ കലയെ വിഭിന്നമാക്കുന്നതും ഈ അവതരണ ശൈലി തന്നെയാണ്. ഭാരം കൂടിയ പാവകൾ, ഭാരം കുറഞ്ഞ പാവകൾ, കൈകൊണ്ട് തന്നെ ബാലൻസ് ചെയ്യാൻ സാധിക്കാത്തതുമായ വിവിധതരം പാവകളെ മേൽച്ചുണ്ടിൽ നിർത്തി ബാലൻസ് ചെയ്ത് കഥ പറയ്ക്കാൻ ശ്രമിക്കുകയാണ് രഞ്ജിനി. ആദ്യം നിലവിളക്ക് കത്തിച്ചാണ് ഞങ്ങളുടെ ഈ പരിപാടിയോടെ തുടങ്ങുന്നത്. നിലവിളക്ക്.